വയനാട്ടിൽ ഫലം പ്രവചനാതീതമാക്കി കണക്കുകൾ പോളിംഗിൽ അപ്രതീക്ഷിത ഇടവ പല മേഖലകളിലും ഉണ്ടായി രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ ഏഴ് ശതമാനത്തോളം കുറവാണ് പോളിംഗ് എഴുപത്തിമൂന്ന് ദശാംശം രണ്ട് മൂന്ന് ശതമാനമാണ് നിലവിലെ കണക്കുകൾ പ്രകാരം പോളിംഗ് ശതമാനം എൺപത് ശതമാനമായിരുന്നു കഴിഞ്ഞ തവണത്തേത് പതിനാല് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി നാനൂറ്റിമൂന്ന് വോട്ടർമാരിൽ ബൂത്തിലെത്തിയത് പത്ത് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി നാനൂറ്റി എൺപത്തിഒൻപത് പേർ എഴുപത്തിയഞ്ച് ശതമാനം സ്ത്രീകൾ വോട്ട് ചെയ്തപ്പോൾ പുരുഷന്മാരെത്തിയത് എഴുപത്തിരണ്ട് ശതമാനം എഴുപത്തി എട്ട് ശതമാനത്തോളം പേർ പോളിംഗ് ബൂത്തിലെത്തിയ വണ്ടൂരിലാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ കൂടുതൽ പോളിംഗ് ഒടുവിലെ കണക്കുകൾ എത്തിയാലും എൺപത് കടന്ന രണ്ടായിരത്തി പത്തൊൻപതിലെ ശരാശരി അകലെ അടിമുടി രാഷ്ട്രീയ പ്രചാരണങ്ങളാൽ ശക്തമായ പോരാട്ടം നടന്ന വയനാട്ടിൽ പലയിടങ്ങളിലും പോളിംഗിൽ അപ്രതീക്ഷിത കുറവുണ്ടായി കൊടി വിവാദത്തെ തുടർന്ന് ഒരു വിഭാഗം ലീഗ് പ്രവർത്തകരും അനുഭാവികളും പലയിടത്തും സജീവമല്ലായിരുന്നു ാലാണ് ഇടതുപക്ഷം ആനി രാജ എന്ന മികച്ച സ്ഥാനാർത്ഥിയുമായി മണ്ഡലം കൈയടക്കിയ പ്രചാരണ പരിപാടികൾ നടത്തിയത് അത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജ പറഞ്ഞു കേരളത്തിലെ എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ അവയർ ആയിട്ടുള്ള ആളുകൾ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ അറിയുന്ന ആളുകളായതുകൊണ്ട് ആ വിഷയങ്ങൾ ഇങ്ങനെ രണ്ട് സെറ്റ് ഓഫ് ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണമെല്ലാം നടത്തിയിട്ടുള്ളത് അപ്പോൾ അത് ജനങ്ങളതെല്ലാം കേട്ട് അതിന്റെ ആവേശത്തിലാണ് സ്വീകരിച്ചിട്ടുള്ളത് അതേ പോളിംഗ് ബൂത്തിൽ വന്യജീവി സംരക്ഷണ നിയമ ഭേദഗതി മുതൽ പൗരത്വ നിയമം വരെ പ്രചാരണ വിഷയങ്ങളായപ്പോൾ താരതമ്യേന ദുർബലമായ പ്രചാരണമായിരുന്നു യു ഡി എഫിന്റെ രണ്ടായിരത്തി പത്തൊൻപതിലെ സാഹചര്യമല്ലെന്ന് വിലയിരുത്തിയ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയെ പരമാവധി പ്രചാരണത്തിലെത്തിക്കാൻ ശ്രമം നടത്തിയെങ്കിലും രാഹുൽ എത്തിയത് രണ്ടു തവണ മാത്രം മറ്റു സംസ്ഥാനങ്ങളിലെ നേതാക്കളെയും പ്രിയങ്ക ഗാന്ധിയെയും പ്രചാരണത്തിനിറക്കിയെങ്കിലും ഇളക്കങ്ങൾ ഉണ്ടായില്ല കൊടി കത്തിയതോടെ ലീഗിൽ രൂപപ്പെട്ട ആഭ്യന്തര രാഷ്ട്രീയ ചർച്ചകൾ പ്രാദേശിക തലങ്ങളിലും ശക്തമായിരുന്നു കഴിഞ്ഞ തവണ മികച്ച പോളിംഗ് നടന്ന ലീഗ് കേന്ദ്രങ്ങളിൽ ഇത്തവണ അതുണ്ടായില്ല പൌരത്വ നിയമം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ കോൺഗ്രസ് നിലപാടും അതിനോട് ചേർന്ന് നിൽക്കുന്ന ന്യൂനപക്ഷ വോട്ടുകളെ വിധിച്ചു അറുപത്തി അഞ്ച് ശതമാനത്തോളം വോട്ട് നേടിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ വിജയിച്ചതെങ്കിൽ ജയിക്കും ഭൂരിപക്ഷം കുറയും എന്ന മുൻകൂർ ജാമ്യത്തിലായിരുന്നു യു പ്രചാരണം തന്നെ കെ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് കഴിഞ്ഞ തവണത്തെ എഴുപത്തി ഒൻപതിനായിരം വോട്ടുകളിൽ നിന്ന് നില മെച്ചപ്പെടുത്താമെന്ന് കരുതിയ എൻ ഡി എക്കും കാര്യമായ മുന്നേറ്റമുണ്ടാക്കാനായില്ലെന്നാണ് വിലയിരുത്തൽ വർഗീയ പരാമർശങ്ങളും കിറ്റ് വിവാദവും പ്രചാരണത്തിൻ്റെ അവസാനഘട്ടത്തിൽ അവരെ പിന്നോട്ടടുപ്പിച്ചു കൈരളി ന്യൂസ് വയനാട്